നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് സൗദി അറേബ്യൻ പ്രോ ലീഗിലേക്ക് സൂപ്പർ താരങ്ങളുടെ ഒഴുക്കായിരുന്നു. സാദിയോ മാനേ, കരീം ബെൻസിമ, നെയ്മർ ജൂനിയർ, മിട്രോവിച്ച്, കാണ്ടെ, റോബർട്ടോ ഫെർമിനോ, അങ്ങനെ നിരവധി അനവധി സൂപ്പർ താരങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അപ്പോൾ പലർക്കും വലിയ രൂപത്തിൽ അത് അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. പണം കണ്ട് മാത്രമാണ് താരങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ള വിമർശനങ്ങളായിരുന്നു. മറ്റു ലീഗുകളിലൊന്നും പിന്നെ പണം കിട്ടാതെയാണല്ലോ കളിക്കുന്നത് എന്ന മറുചോദ്യം ആ സമയത്തെ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂബൻ നവസ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം അൽ ഹിലാലിലേക്ക് ജോയിൻ ചെയ്ത താരമാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കുക. അദ്ദേഹം പറയുന്നു, ഓഫ് കോഴ്സ് പണം ഒരു ഫാക്ടറായിരുന്നു. ബി ബി സി സ്പോർട്ടിനോടാണ് ഇത് പറയുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ടത് ഗോൾഡ് .com റിപ്പോർട്ട് ചെയ്യുന്നു. ഓഫ് കോഴ്സ് പണം ഒരു ഫാക്ടറായിരുന്നു, പക്ഷെ അത് മാത്രമായിരുന്നില്ല. അവിടുത്തെ പ്രൊജക്റ്റ് കാണുമ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും അത് വെറുതെ പറയുകയാണെന്ന് തോന്നും. പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങളുടെ മുന്നിലേക്ക് അവർ പ്രസൻറ്റ് ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് വളരെ ബിഗ് പ്രൊജക്റ്റായിരുന്നു. ആളുകൾക്കറിയില്ല ഈ രാജ്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്നുള്ളത്, എങ്ങനെ ഇവിടെ ഫുട്ബോൾ ഇത്രയധികം എത്രത്തോളം ഇവിടെ ഫുട്ബോൾ വളരുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആളുകൾക്കൊരു ഐഡിയയും ലഭിച്ചിട്ടില്ല. നോക്കുക, ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇവിടുത്തെ ഫുട്ബോൾ ഏത് നിലവാരത്തിലെത്തും എന്ന് പോലും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഒരു വർഷം കൊണ്ട് ഞങ്ങൾ സൗദി പ്രോ ലീഗിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടോ മൂന്നോ വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇതൊരു അമേസിംഗ് ലീഗായിട്ട് മാറുമെന്ന്. അതാണ് റൂബൻ നവസ് പറയുന്നത്. പണമുണ്ട് ശരിയാണ്, പക്ഷെ പണം മാത്രമായിരുന്നില്ല, മികച്ച പ്രൊജക്റ്റാണ് അങ്ങ് മുന്നോട്ടേക്ക് വെച്ചത്. ഏതൊരു താരവും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ബിഗ് പ്രൊജക്റ്റ്. സൗദി അറേബ്യയിൽ ആദ്യ ദ്രുതം ഫുട്ബോൾ വളരുകയാണ്. പുറത്തുനിന്ന് നോക്കുന്നവന് അതൊരു പക്ഷേ അത്രയധികം മനസ്സിലായിട്ടുണ്ടാവില്ല. ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോൾ അമേസിംഗ് ലീഗായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗ് മാറുമെന്ന് ഉറപ്പിച്ച് പറയുന്നു റൂബൻ നവസ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം.